നമസ്കാരം എഫ് എ ക്യുവിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം സാധാരണക്കാർ സാധാരണയായി ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിനുള്ള വിദഗ്ദ്ധരുടെ മറുപടി ഇതാണ് എഫ് എ ക്യു ഫ്രീക്വൻ്റ് ആസ്ഡ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കൊറോണ അതായത് കോവിഡ് നയൻറ്റീൻ നമ്മുടെ ഇന്ത്യയിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ നിയന്ത്രണ വിധേയമായി തന്നെ നമ്മൾ ഈ രോഗാവസ്ഥയെ നേരിടുകയാണ് വിവിധ നിയന്ത്രണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കാര്യമായി ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മുടെ സർക്കാർ മറ്റ് സംഘടനകൾ ഒക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതിനെക്കുറിച്ച് കൊറോണ ബാധയെക്കുറിച്ച് ചൈനയിൽ കൊറോണ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ എഫ് എ ക്യുവിൽ ഞങ്ങൾ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു അതിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കും ഇത് വന്നുകൊണ്ടിരിക്കുന്നു ഈ അവസ്ഥയിൽ കൊറോണ ബാധയെക്കുറിച്ചും അതിൻ്റെ അതിൻ്റെ നിയന്ത്രണ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും തിരുവനന്തപുരം ജി ജി ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ വിദ്യ വിമൽ ഈ എപ്പിസോഡിൽ നമ്മോട് മറുപടി പറയുന്നു ഡോക്ടർ സ്വാഗതം പരിപാടിയിലേക്ക് നമസ്കാരം നമ്മൾ ഈ കൊറോണ ബാധ ഇതിപ്പം ആദ്യമൊക്കെ നമ്മളത്ര കാര്യമായിട്ട് ഇതിനെ എടുത്തില്ല പക്ഷേ നമ്മുടെ രാജ്യത്തേക്ക് വന്ന് തുടങ്ങിയപ്പോഴും ചെറിയ തോതിൽ ഇത് വ്യാപിച്ചപ്പോഴുമാണ് ഇതിപ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ട് ഇതിനെ എടുക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് തടയാൻ സാധിക്കുമായിരുന്നില്ലേ കുറച്ചെങ്കിലുമൊക്കെ നമ്മുടെ ഭാരതത്തിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ഒരു ശ്രദ്ധക്കുറവ് ഇത് ഈ ഇത്തരത്തിലെങ്കിലും ഈ രോഗം വ്യാപിക്കുന്നതിൽ ഉണ്ടായിട്ടില്ലേ അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഈ വൈറസ് ഒരു ജാനുവരി അല്ലെങ്കിൽ ഡിസംബർ കാലഘട്ടത്തിൽ ചൈനയിൽ തുടങ്ങി അല്ലേ ചൈനയിൽ നിന്ന് അത് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ഭാരതത്തിൽ എത്തുമെന്ന് നമ്മൾ ആരും തന്നെ കരുതിയില്ല അപ്പം പെട്ടെന്നൊരു വ്യാപനമല്ല നമ്മളറിയാതെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഓരോ വ്യക്തിയിൽ നിന്നും ഇത് വളരെ പതുക്കെ പതുക്കെ നമ്മളിലേക്ക് എത്തിക്കൊണ്ട് എത്തി എത്തിച്ചേർന്ന് നമ്മൾ അറിഞ്ഞില്ല എന്ന് തന്നെ കരുതാൻ അപ്പം ഇതിൽ തന്നെ നമ്മുടെ കേരളത്തിൽ ആദ്യം ഒരു മൂന്ന് പേഷ്യൻസ് ഉണ്ടായിരുന്നു അത് നല്ല മനോഹരമായി നമ്മൾ എന്താ പറയുക ചികിത്സയിൽ തന്നെ വളരെ അത്ഭുതകരമായി നമ്മൾ ലോകത്തിന് മാതൃകയായി തന്നെ അവരെ റിക്കവർ ചെയ്തെടുത്തു പക്ഷെ അത് കഴിഞ്ഞ് വന്ന ഒരു എന്താ പറയുക ഒരു പറഞ്ഞ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോകുന്ന ഒരു നിലയിലേക്ക് ഒരു പ്രശ്നം എത്തുകയും അതാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പ് പറയാൻ പറ്റുകയല്ല കാരണം നമ്മൾക്ക് നമ്മളുടെ ആൾക്കാരുടെ സഞ്ചാരം ആ സമയത്തും നടക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ എപ്പോഴാണത് എത്തിയതെന്ന് ആദ്യത്തെ ഇൻഡെക്സ് കേസ് കഴിഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞില്ല എന്ന് വേണം കരുതാൻ അപ്പം നമ്മൾ പക്ഷെ ആ പറയുന്ന കാര്യ സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ ഇപ്പോഴും എത്തിയിട്ടില്ല നമ്മുടെ കൈക്കുള്ളിലാണ് അതിന്റെ അർത്ഥം നമ്മൾ വളരെ മനോഹരമായി ആ വന്ന മൂന്ന് പേഷ്യന്റിനൊപ്പം തന്നെ ബാക്കിയുള്ളവരെ നിയന്ത്രിച്ചു എന്ന് തന്നെ കരുതാം നല്ല ഒരു നിയന്ത്രണ പ്രവർത്തനം നടത്തുന്നുണ്ട് ഈ കൊറോണ വൈറസ് ബാധ ഇതിനെ നമുക്ക് എങ്ങനെയൊന്ന് ഡിഫൈൻ ചെയ്യാം ഇത് ഇതിൻ്റെ ആ വൈറസിൻ്റെ ആ ഒരു ഉത്ഭവം അതിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങൾ അതിനെ ശാസ്ത്രീയമായിട്ട് നമുക്ക് എങ്ങനെയൊന്ന് വിലയിരുത്താം കൊറോണ വൈറസ് എന്ന് പറയുന്നത് ചൈനയിലെ ഒരു വുഹാൻ പട്ടണത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ചൈനയിലെ വുഹാൻ പട്ടണത്തിൽ ഒരു വെറ്റ് മാർക്കറ്റാണ് ആനിമൽ മാർക്കറ്റാണ് അപ്പം ആ മാർക്കറ്റിൽ ആനിമൽസിൻ്റെ ഇടയിൽ പകർന്നുകൊണ്ടിരുന്ന ഒരു അസുഖം സ്പിൽ ഓവർ ചെയ്തു അതായത് മനുഷ്യനിലേക്ക് അതങ്ങ് എന്താ പറയുക ചാടി എത്തി അപ്പം അത് മനുഷ്യനിൽ എത്തിക്കഴിഞ്ഞിട്ട് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകർന്നുകൊണ്ടിരുന്നു ആ പകർന്നുകൊണ്ടിരുന്ന അസുഖം ചൈനയിൽ നിന്ന് വളരെ സാവധാനം മറ്റു രാജ്യങ്ങളിലേക്ക് എന്താ പറയുക എത്തി അപ്പം ഇത് ഈ കൊറോണ വൈറസ് എന്ന് പറയുന്ന ഈ വൈറസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെയധികം സ്പ്രെഡിംഗ് പവർ ഉണ്ട് സൂപ്പർ സ്പ്രെഡിംഗ് പവറാണ് ഇരട്ട അക്ക എന്താ പറയുക അത്ര വ്യാപനശേഷിയാണ് അതായത് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അടുത്ത രണ്ടാമത്തെ രണ്ട് പേരിലേക്ക് രണ്ടിൽ നിന്ന് നാല് നാലിൽ നിന്ന് എട്ട് എട്ടിൽ നിന്ന് പതിനാറ് അപ്പം ഈ ഒരു വ്യാപനശേഷിയാണ് ഈ കൊറോണ വൈറസിനുള്ളത് ഈ കൊറോണ വൈറസ് ഇപ്പം ഒരു എന്താ പറയുക പറയ നോവൽ കൊറോണ വൈറസ് അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന ഈ കൊറോണ വൈറസ് കൊറോണ ഫാമിലിയിലുള്ള ഒരു വൈറസ് ആണ് അപ്പോൾ നേരത്തെ കൊറോണ വൈറസ് ഉണ്ടായിരുന്നു ായിരുന്നു ആ കൊറോണ വൈറസ് ഉണ്ടായ ഉണ്ടാക്കിയതായിരുന്നു മിഡിൽ ഈസ്റ്റ് റെസ്പെറേ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങൾ നമുക്ക് രണ്ടായിരത്തിഒമ്പതിലൊക്കെ എപ്പിഡമിക് വന്നിട്ടുണ്ട് പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കൊറോണ വൈറസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു വളരെ സാവധാനം സ്പ്രെഡ് ചെയ്ത് ആ ഒരു വൈറസ് വ്യക്തികളിലേക്ക് വ്യാപനശേഷി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഈ വൈറസിന് അതുപോലെ ഇതൊരു പുതിയ വൈറസ് ആണ് അപ്പൊ അതിനെതിരെ രോഗപ്രതിരോധ ശേഷി സമൂഹത്തിന് ഇല്ല അപ്പം ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ വൈറസിന്റെ എന്താ പറയുക മാരകമായ ശേഷിയെ നമ്മൾ കാണേണ്ടത് സീരിയസ്നെസ് അതെ ഇതിന്റെ സിംറ്റംസിനെ കുറിച്ച് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പലതരത്തിൽ പറയുന്നുണ്ട് ജലദോഷം വന്നാൽ വേഗം പോകണം അല്ലെങ്കിൽ ഇന്നതാണ് ഇതിന്റെ സിംറ്റം ഇങ്ങനെ വന്നാൽ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും മെഡിക്കൽ സയൻസിൽ ഈ കൊറോണ ബാധയുടെ പ്രാഥമികമായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സിംറ്റംസ് എന്തൊക്കെയാണ് കൊറോണ വൈറസ് ഒരു വൈറസാണ് അപ്പോൾ ആ വൈറസ് ഒരു വ്യക്തിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ മൾട്ടിപ്ലൈ ചെയ്ത് അത് ഒന്നിൽ നിന്ന് രണ്ടാവും അങ്ങനെ പെറ്റ് പെരുകി അത് വൈറീമിയ എന്ന് പറയും നമ്മുടെ ബ്ലഡിൽ അത് വൈറസ് പെറ്റുപെരുകി വൈറീമിയ ഉണ്ടാവും വൈറീമിയ ആദ്യം വൈറസ് എണ്ണം കൂടി അതിൽ നിന്ന് ഒരു സിംറ്റംസ് ഉണ്ടാവണം അതായത് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാവാൻ എടുക്കുന്ന സമയം അതിനെയാണ് എല്ലാവരും ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഇൻക്യുബേഷൻ പിരീഡിന് ഇടയ്ക്ക് സിംറ്റംസ് ഉണ്ടാവണം എന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഫീഷ്യൽസും ഗവൺമെൻറ്റും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ രോഗം ലക്ഷണമുള്ളവർ മാത്രമല്ല ഇങ്ങനെ യാത്ര ചെയ്ത രോഗികളും സിംറ്റംസ് ഇല്ലെങ്കിൽ പോലും ഹോം ക്വാറൻ്റൈൻ ഇരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ രോഗാണുവിൽ കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ലക്ഷണങ്ങൾ ഉണ്ടാകണം ബട്ട് യു മേ ബി പോസിറ്റീവ് നമ്മൾ പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ ആ വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയിലേക്ക് പകരാനുള്ള ചാൻസ് ഉണ്ട് അവിടെയാണ് ഈ രോഗലക്ഷണം ഇല്ലായ്മയും വരാം അപ്പോൾ സാധാരണയായി എന്താണ് കോമൺ ഒരു കൊറോണ വൈറസ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീൻ ഇൻഫെക്ഷൻ വന്ന വ്യക്തിക്ക് ഒരു ജലദോഷ പനിയുടെ സിംറ്റംസ് എന്താണ് കഠിനമായ പനി വരാം തൊണ്ടവേദന വരാം അപ്പം അത് അതും ഇതുമായിട്ട് എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ വ്യത്യാസം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് അപ്പോൾ തൊണ്ടവേദന കഠിനമായ തൊണ്ടവേദന പനി ദേഹം വേദന തലവേദനയുണ്ട് അതുപോലെ വയറിളക്കം പിന്നെ ചിലപ്പോൾ ചുമ വരണ്ട ചുമ അത് കഠിനമായിട്ട് ഒരു ശ്വാസം മുട്ടലോട്ട് പോയി നമ്മൾ ചിലപ്പോൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ന്യൂമോണിയ ആയിരിക്കും അപ്പോൾ അങ്ങനെയാണ് അതിന്റെ ഒരു പ്രത്യേകത പിന്നെ അതിനൊപ്പം തന്നെ വളരെ മാരകമാവുമ്പോൾ കിഡ്നി ഫെയിലിയർ സിസ്റ്റം പല സിസ്റ്റത്തിനെയും അഫക്റ്റ് ചെയ്യുന്ന രീതിയിലോട്ട് കൊറോണ മാരകമായും വരാം പക്ഷെ ഇത് ഡെവലപ്പ് ചെയ്ത് എടുക്കുമ്പോൾ സമയം എടുക്കും അപ്പോൾ നമ്മളൊരു എന്താ പറയുക രോഗലക്ഷണം ഉണ്ടാവാൻ ചാൻസ് ഉള്ള വ്യക്തി ട്രാവൽ ഹിസ്റ്ററി ഉണ്ട് പുറം രാജ്യത്ത് യാത്ര ചെയ്തു അല്ലെങ്കിൽ ആ വ്യക്തിയുമായി നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെട്ടു നമ്മുടെ വീട്ടിൽ ആ വ്യക്തി വരിക അല്ലെങ്കിൽ നമ്മൾ കാണുകയുണ്ടായി അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് പരിചയമുള്ളവരുമായിട്ട് നമുക്ക് കോണ്ടാക്റ്റ് വന്നു ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഡെഫിനറ്റായിട്ട് ഒരു കോണ്ടാക്റ്റ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ ആ രോഗലക്ഷണം കാണുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ഹെൽത്ത് അതോറിറ്റീസിനെ അറിയിക്കുകയും അതിനെപ്പറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യണം കൊറോണ സത്യത്തിൽ എത്രമാത്രം മാരകമാണ് അതായത് കൊറോണ ബാധിച്ച് എത്രയോ ആയിരങ്ങൾ അന്യരാജ്യങ്ങളിൽ മരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലും ഇപ്പോൾ മരണം അഞ്ചു പേർ മരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഒരു വന്നാൽ മരണമുറപ്പ് എന്ന് പറയാവുന്ന ഒരു ഡിസീസാണോ ഒരു രോഗമാണോ ഇത് ഈ കൊറോണ വൈറസിനെ പറ്റി ഇപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് കൊറോണ എന്ന പേര് മരണത്തിന് ഇക്വലൻ്റ് ആയിട്ടൊക്കെയാണ് ആൾക്കാർ കാണുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഞാൻ നേരത്തെ പറഞ്ഞു കൊറോണ വൈറസ് ഫാമിലി ആ കുടുംബത്തിലുള്ള ബാക്കിയുള്ള വൈറസുകൾ കൊറോണ വൈറസ് അത് സാർസ് മിഡിൽ ഈസ്റ്റ് റെസ്പെഡി സിൻഡ്രോം അതുപോലെ തന്നെ അങ്ങനെയുള്ള കോമൺ നമ്മുടെ കോമൺ കോൾഡ് ആ ഇതെല്ലാം ഈ കുടുംബത്തിലുള്ള വൈറസുകളാണ് ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ് പക്ഷെ അതിൽ നോവൽ കൊറോണ വൈറസ് ഉണ്ടാക്കുന്ന ഇപ്പോഴത്തെ അസുഖത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും മരിക്കണമെന്നില്ല മനസ്സിലായി സാധാരണ ഒരു വ്യക്തിക്ക് വന്നു കഴിഞ്ഞാൽ ആരോഗ്യവാനായ വ്യക്തി ചിലപ്പോൾ അത് എഴുപത് ശതമാനം പേരിലോ അറുപത് ശതമാനം പേരിലോ സാധാരണ ഒരു പനി പോലെ കടന്നു പോകാം പക്ഷേ കുറച്ച് ശതമാനം പേരിൽ ഒരു ഇരുപത് ശതമാനം പേരിൽ അത് എന്താ പറയുക സിവിയർ ആയിട്ട് പ്രസന്റ് ചെയ്യും ഇപ്പം നമുക്ക് ആദ്യത്തെ ചൈനയിൽ നിന്നുള്ള റിപ്പോർട്ട് വെച്ചിട്ട് രണ്ട് ശതമാനം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മൂന്നോ പോയിന്റ് അഞ്ച് അത്രയും പേരിലാണ് മൂന്നോ പോയിന്റ് അഞ്ച് ശതമാനം പേരിൽ വരെ മരണം വരാം അപ്പം ആ കണക്ക് വെച്ച് നമ്മൾ കണക്കൂട്ടിയാണ് ഇത്ര മാരകമാകാം എന്ന് നമ്മൾ പറയുന്നത് അപ്പം നമ്മളൊരു നൂറ്റി മുപ്പത്തഞ്ച് കോടി ജനങ്ങൾ വസിക്കുന്ന ഇന്ത്യയിൽ നമ്മൾ കാര്യമായ എന്താ പറയുക പ്രിക്കോഷൻസ് ഇന്നലെ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പം ഈ പറയുന്ന പ്രിക്കോഷണറി മെഷേഴ്സ് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് അത് വളരെ പ്രശ്നത്തിലൂടെ പോകാം അതാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഓരോ രാജ്യങ്ങളിലെ ജീവിത രീതിയായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു അല്ലേ ഇതിൻ്റെ ഒരു മരണകാരണം എന്ന് പറയുന്നത് നമുക്ക് ഇതിപ്പോൾ ഡോക്ടർ കുട്ടികളുടെ ശിശുരോഗ വിദഗ്ധയാണല്ലോ കുട്ടികളിൽ ഇത്തരത്തിൽ രോഗാവസ്ഥയോ ലക്ഷണങ്ങളോ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾക്കാവുമ്പം അവർക്ക് ഈ ജനങ്ങളുമായി ഇടപെടകരുത് കൈ കഴുകണം എന്നൊന്നും പറഞ്ഞാൽ അവർക്കറിയില്ല അവരത് ചെയ്യണം എന്നുമില്ല അപ്പോൾ അതിന് മാതാപിതാക്കളെ കൂടി ബോധവൽക്കരിക്കേണ്ടതുണ്ട് അപ്പം കുട്ടികളുടെ കുട്ടികളെ കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഒന്ന് പെടുത്തുകയാണെങ്കിൽ അവർക്ക് വേണ്ട ഒരു മാർഗ്ഗനിർദ്ദേശങ്ങൾ അവർക്ക് വേണ്ട വേണ്ടോഷൻസ് മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് നമുക്ക് നൽകാനുള്ളത് കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഭയങ്കര ചുമ തന്നെ എല്ലാവരും പേടിയാണ് ഇത് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാണ് എല്ലാവരും വരുക അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊറോണ എന്ന് പറയുന്ന അസുഖം ഒരു വൈറൽ ഫീവർ അല്ലെങ്കിൽ വൈറസ് ബാധിക്കുന്ന അസുഖമാണ് ഡെഫിനറ്റായിട്ട് നമുക്ക് നമുക്ക് ഇതിനെ എങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം പറഞ്ഞു ഒരു കോൺടാക്ട് ഹിസ്റ്ററി ആണ് ഇപ്പം നമ്മൾ ചോദിക്കുന്നത് ഇന്ത്യയിൽ വരുന്ന എല്ലാ പേഷ്യൻസിനും നമ്മൾ കോൺടാക്ട് ഹിസ്റ്ററി ചോദിക്കും നമുക്ക് ഏതെങ്കിലും വ്യക്തിയുമായി സമ്പർക്കം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെയുള്ള ട്രാവൽ ഹിസ്റ്ററി ഇന്റർനാഷണൽ ട്രാവൽ അതുപോലെ തന്നെ അങ്ങനെയുള്ള വ്യക്തി അപ്പോൾ ആ ട്രാവൽ ഹിസ്റ്ററി ഉള്ളവരുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് കാര്യമായി ചിന്തിക്കണം ഉറപ്പായിട്ടും ചിന്തിക്കണം രോഗലക്ഷണങ്ങളെപ്പറ്റി ഡോക്ടറെ അറിയിക്കുകയും അങ്ങനെ ട്രാവൽ ഹിസ്റ്ററി പറയുകയും ചെയ്യണം പറഞ്ഞാൽ മാത്രമേ ഡോക്ടർക്ക് അതിനെപ്പറ്റി കൂടുതൽ സഹായം ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ കുട്ടികൾക്ക് വരുമ്പോഴും മിക്ക പേരൻസും അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്ലൂ ലൈക്ക് കിൽനസ് ആയിട്ടാണ് പോകാൻ സാധ്യത കുട്ടികൾക്ക് അത്ര മാരകമാവുന്നില്ല എന്നാണ് ഡബ്ല്യു എച്ച്ഒയുടെ റിപ്പോർട്ട്സ് പോലും പറയുന്നത് പല സ്ഥലത്തും നല്ല എന്താ പറയുക ഇപ്പം നമുക്ക് കേരളത്തിൽ തന്നെ ആയിട്ട് ഒരു കുട്ടി എന്താ പറയുക നല്ല റിക്കവറി ചെയ്ത് എറണാകുളത്ത് അപ്പം അത് കുട്ടികളിൽ ഒരു നല്ലൊരു ന്യൂസ് ആണ് കാരണം കുഞ്ഞുങ്ങൾക്ക് എന്തോ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നില്ല ഈ കൊറോണ വൈറസ് പക്ഷേ നമ്മളത് ശ്രദ്ധ വേണം മനസ്സിലായില്ല പേരൻസ് ആണെങ്കിൽ തന്നെയും ഒരു എന്താ പറയുക ഭീകരാവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകുന്നു എന്ന് പറ്റി പാനിക് ആവേണ്ട കാര്യങ്ങളില്ലേ മുതിർന്നവരിലേക്ക് അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പം ഈ മുതിർന്നവരിലേക്ക് പ്രായം കൂടിയ സീനിയർ സിറ്റിസൻസിന് ഇത് എഫക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ടോ ഉണ്ട് കാരണം എന്താ വെച്ചാൽ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ വ്യക്തികളുടെ രോഗപ്രതിരോധ ശേഷിയും അവരുടെ മറ്റ് കോമോബർട്ടീസ് ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവരെ ഇമ്മ്യൂണോസപ്രസി അസുഖങ്ങളുള്ളവർ അപ്പോൾ അവർക്കൊക്കെ ഇമ്മ്യൂണിറ്റി കുറവാണ് അപ്പോൾ ഈ വൈറൽ ബാധ വന്നു കഴിയുമ്പോൾ അവരുടെ രോഗപ്രതിരോധ ശേഷി ഓൾറെഡി കുറവാണ് അത് കുറച്ചും കൂടി മാരകമാവാനും കുറച്ചും കൂടി ഫേറ്റലാവായി അതായത് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഈ അറുപത്തഞ്ച് ശതമാനം അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള വ്യക്തികൾ കൂടുതൽ കരുതലെടുക്കണമെന്നും പുറത്തിറങ്ങരുതെന്നും ഒക്കെ ഗവൺമെൻറ് നിർദ്ദേശം വന്നിരിക്കുന്നത് കാരണം അവരുടെ ഇമ്മ്യൂണിറ്റിയുടെ കുറവും അതുപോലെ തന്നെ മറ്റ് പ്രയാസങ്ങൾ അവർക്ക് ഉണ്ടാവുന്ന ചാൻസ് ഉള്ളതുകൊണ്ട് ഇതിന് ശരിയായ ചികിത്സാ രീതി എന്താണ് ഇപ്പോൾ മോഡേൺ മെഡിസിൻ കൊടുക്കുന്നത് ആണോ അതിൻ്റെ ഒരു ചികിത്സാ രീതി ഇതിന് വൈറസിന് മരുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ ഇതിന് ഏത് തരത്തിലുള്ള ഒരു ചികിത്സാ രീതിയാണ് മെഡിസിൻസ് ആയാലും മറ്റു റീഹാബിലിറ്റേഷൻ ആയാലും ഏത് രീതിയാണ് മോഡേൺ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മെഡിസിൻ ഇല്ല എന്നല്ല നമ്മൾ നമ്മളിപ്പോൾ രോഗം വന്നു ഇപ്പം ചൈനയിൽ തന്നെ വന്നിട്ട് ഐ തിങ്ക് ഡിസംബർ എൻഡിലാണ് നമുക്ക് ചൈനയിലെ കേസ് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത് ഏറ്റവും വലിയ സയൻസിൻ്റെ ഏറ്റവും വലിയ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ കാര്യങ്ങളും എന്താ പറയുക ട്രയൽ അപ്പോൾ ഇപ്പം ആൻറ്റി മലേറിയൽ ഡ്രഗ്സ് വളരെ എന്താ എഫക്റ്റീവായിട്ട് ഇന്നലെ എഫ് ഡി ആയിട്ട് പറയുന്നുണ്ട് അതുപോലെ ആൻറ്റി എച്ച് ഐ വി ഡ്രഗ്സും ചില രോഗികളിൽ വളരെയധികം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം രോഗി ക്യൂർഡായി കഴിയുമ്പോഴാണ് അത് നമ്മളത് സ്റ്റഡി വെച്ച് ബേസ് ചെയ്ത് പറയുന്നത് അപ്പോൾ ഇപ്പം ആൻറ്റി മലേറിയൽ ഡ്രഗ്സും ആൻറ്റി എച്ച് ഐ വി ഡ്രഗ്സ് എച്ച് ഐ വിക്ക് ായിട്ടുള്ള മരുന്നും ഈ വൈറസിന് വളരെയധികം എഫക്റ്റീവ് ആണെന്നും രോഗികൾ റിക്കവറി ചെയ്യുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ബാക്കി കൂടുതൽ കാര്യങ്ങൾ നമ്മളത് ബാക്കി ഈ ഫുൾ കേസസ് റിക്കവർ ചെയ്ത് കഴിയുമ്പോൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് സ്പെസിഫിക് ആയിട്ട് അത് പുറത്തു വരുന്നതെങ്കിലും ഇപ്പോൾ ഉള്ള ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസിൽ ആൻറ്റി എച്ച് ഐ വി മരുന്നുകളും ആൻറ്റി മലേറിയൽ ഡ്രഗ്സും കൊണ്ട് രോഗികൾ ക്യൂർ ആവുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മളത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക സയൻസിന്റെ ഡെവലപ്മെന്റ് അനുസരിച്ച് പുതിയ സ്പെസിഫിക് വൈറൽ മരുന്നുകൾ വലുതും വരും ആൻറ്റി എച്ച് ഐ വി മരുന്നുകളാണ് ഇപ്പം അതിൽ കൂടുതലായിട്ട് ഇഫക്റ്റീവ് ആയിട്ട് കാണുന്നത് ഈ സർക്കാരിന്റെ മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഉണ്ട് ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഉണ്ട് അതുപോലെ തന്നെ ഐ എം എ പോലുള്ള സംഘടനകളുടെ മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട് അത് എത്രമാത്രം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഫലപ്രദമായി നടക്കുന്നുണ്ട് ഡോക്ടർ ഒബ്സർവേഷൻ എങ്ങനെയാണ് ഇപ്പം ഇന്നലെ തന്നെ പ്രൈം മിനിസ്റ്ററുടെ നിർദ്ദേശം വന്നു ആക്ടിങ് എല്ലാവരും അത് കാര്യമായി എടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് മുഖ്യമന്ത്രിയാണെങ്കിലും ആരോഗ്യമന്ത്രിയാണെങ്കിലും ആവർത്തിച്ച് ആവർത്തിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് ജനങ്ങളൊരു അവബോധം വളരെയധികം വന്നിട്ടുണ്ട് കാരണം ഇതിപ്പോൾ ഒരു വൈറസ് വന്നു വളരെ സാവധാനം അറിയാതെ നമ്മളുടെ ഇടയിലേക്ക് വന്ന് നമ്മൾ ഒരുപാട് ജന ജീ ജീവിതം നഷ്ടപ്പെടുന്നതിനേക്കാളും ഒരു അവയർനെസ് ജനങ്ങൾക്കുണ്ട് ഇപ്പോൾ കൊറോണ എന്നൊരു വൈറസ് ഉണ്ടെന്നും അത് അതിങ്ങനെയാണ് ഹാൻഡ് വാഷിംഗ് ചെയ്യണമെന്നും അല്ലെങ്കിൽ സോഷ്യൽ ഐസൊലേഷൻ വേണമെന്നും ജനങ്ങളിലൊരു അവബോധം ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഇതിനെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഇപ്പം കൊറോണ വൈറസ് ബാധ ഒരാൾക്ക് വന്നു ആദ്യം ഒരാൾക്ക് വന്നു അല്ലെങ്കിൽ അതിന് അത് പോസിറ്റീവാണ് എന്ന് കണ്ടു നമ്മൾ ആദ്യം കൊടുക്കുന്ന ഒരു 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 നടപടി എന്താണ് ആദ്യത്തെ ഒരു ചികിത്സാ നടപടി എന്താണ് ഇദ്ദേഹത്തെ ഒരു ഐസൊലേറ്റ് ഐസൊലേറ്റഡ് മേഖലയിലേക്ക് മാറ്റുകയാണോ എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ നമ്മളൊരു രോഗി ഇപ്പം ഇപ്പോൾ ഒരു രോഗലക്ഷണമുള്ള വ്യക്തി ഇപ്പോൾ തൊണ്ടവേദന അല്ലെങ്കിൽ കഠിനമായ പനി നേരത്തെ പറഞ്ഞുള്ള ട്രാവൽ ഹിസ്റ്ററി ഉണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുമായി കോൺടാക്റ്റുള്ള വ്യക്തി വരുന്നു അപ്പോൾ ഒരു ഡോക്ടറെ കാണുകയാണെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് നിർദ്ദേശം ഇങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്ത് 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 അതോറിറ്റീസിൻ്റെ ആ നമ്പറിൽ ദിശയെ വിളിച്ചിട്ട് അവർ പറയുന്ന ആ നമ്പറിൽ വിളിച്ച് നമ്മൾ ക്ലിനിക്സ് ഉണ്ട് അവിടെ ചെന്നിട്ട് അവർ അതിൻ്റെ സ്രവം എടുക്കും രോഗിയുടെ എന്താ പറയുക നമ്മുടെ തൊണ്ടയിലോ മൂക്കിലോ ഉള്ള സ്രവം അതിന് ത്രോട്ട് സ്വാബ് അല്ലെങ്കിൽ ആ സ്വാബ് എടുത്തിട്ട് അത് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും അത് ടെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ റിപ്പോർട്ട് കിട്ടാൻ രണ്ട് ദിവസം അല്ലെങ്കിൽ ആ സമയം എടുക്കും ആ സമയത്തിനുള്ളിൽ ആ രോഗി ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രധാന കാരണം കാര്യം എന്ന് പറഞ്ഞാൽ സിംറ്റംസ് ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യത്തില്ല പക്ഷേ സിംറ്റംസ് ഉള്ള രോഗികളാണെങ്കിൽ ഹോസ്പിറ്റലൈസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റിൻ്റെ പാർട്ടിലോട്ട് പോകും സിംറ്റംസ് ഇല്ലാത്ത വ്യക്തി ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹോം ഐസൊലേഷൻ ഐസൊലേഷനാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് അതുപോലെ തന്നെ ഹോം ഐസൊലേഷൻ നമ്മൾ ഹോമിൽ ക്വാറൻറ്റൈൻ നമ്മൾ ചെയ്യേണ്ടത് മറ്റ് നമ്മളെ വീട്ടിലെ ബന്ധുക്കൾക്കോ കുട്ടികൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ വരാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മൾ സെൽഫ് ഐസൊലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു വ്യക്തികളുമായി യാതൊരു സമ്പർക്കത്തിൽ പാത്രങ്ങളാണെങ്കിൽ തന്നെയും കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും അത് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ഒരു നടപടിയാണ് നമ്മൾ എടുക്കേണ്ടത് അതുപോലെ തന്നെ അവർ അത്രത്തോളം ശ്രദ്ധിക്കുമ്പോൾ ഇപ്പം തന്നെ നമുക്ക് പലരുടെ അനുഭവ കുറിപ്പുകളൊക്കെ വായിച്ചു കാണും കാരണം ഹോം ക്വാറന്റൈൻ എന്ന് പറയുന്നത് പതിനാല് ദിവസം നമ്മൾ ചിക്കൻ ബോക്സ് വീട്ടിൽ വന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഐസൊലേറ്റ് ചെയ്തിരിക്കും അതുപോലെ തന്നെ ഈ വ്യക്തിക്കും ഐസൊലേറ്റ് ചെയ്യണം അതിനേക്കാൾ കൂടുതൽ ഐസൊലേറ്റ് ചെയ്യണം കാരണം നമ്മൾ ചെറിയൊരു എന്താ പറയുക ഒരു അശ്രദ്ധ മതി വൈറസ് കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഈ ഗ്ലൗസ് ധരിക്കുക മാസ്ക് ധരിക്കുക അതുപോലെ തന്നെ ഹാൻഡ് സാനിറ്റൈസേഷൻ അങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ ഉണ്ട് ഫലപ്രദമാണ് അത് നല്ല രീതിയിൽ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും മാസ്കിനെ പറ്റി ഒരുപാട് എന്താ പറയുക പാനിക്കായ ഒരവസ്ഥയുണ്ട് എല്ലാവരും മാസ്ക് പർച്ചേസ് ചെയ്യുന്നു ആര് മാസ്ക് ധരിക്കണം ആരൊക്കെ മാസ്ക് ധരിക്കണം എന്ന് ആദ്യം മനസ്സിലാക്കണം അതായത് രോഗം ഉള്ളവര് രോഗലക്ഷണമുള്ളവര് രോഗിയെ പരിചരിക്കുന്നവര് അവരെ ഡെഫിനറ്റായിട്ട് മാസ്ക് ധരിച്ചിരിക്കണം അപ്പം എല്ലാവരും എൻ നയൻറ്റി ഫൈവ് മാസ്ക് ധരിക്കേണ്ട ആവശ്യമില്ല ഇപ്പം എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഹെൽത്ത് വർക്കേഴ്സ് മസ്റ്റ് ആയിട്ട് ധരിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം കോവിഡ് രോഗിയെ പരിചരിക്കുന്നവർ ഡെഫിനറ്റായിട്ട് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യൂപ്മെൻറ്റും അതിൻ്റെ ഒപ്പം തന്നെ ഈ മാസ്കും ധരിക്കണം പക്ഷെ നമ്മളല്ലാതെ ഒരു പൊതുജനം എല്ലാവരും എൻ നയൻറ്റി ഫൈവ് മാസ്ക് ധരിക്കുകയാണെങ്കിൽ വളരെയധികം ഉണ്ടാകും കാരണം പലർക്കും അത് യൂസ് ചെയ്യാൻ അറിഞ്ഞുകൂടാം ഒന്ന് എൻ നയൻറ്റി ഫൈവ് മാത്രമല്ല സാധാരണ സർജിക്കൽ മാസ്ക് ആണെങ്കിലും നമ്മൾ പലപ്പോഴും മുഖത്ത് വയ്ക്കുകയും ഇടയ്ക്ക് പിടിക്കുകയും പലരും പൊതു പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ട് പക്ഷേ പലരും താഴെയായിരിക്കും കെട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ചിലർ പിടിക്കും നമ്മൾ അങ്ങനെ ഒരു മാസ്ക് ധരിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പിടിക്കുന്ന പ്രതലത്തിൽ രോഗമാണ് ഉണ്ടെങ്കിൽ ആ രോഗം ും നമ്മുടെ കൈവഴി മുഖത്ത് ടച്ച് ചെയ്യും മ്യൂക്കോസ് അക്കണ്ണിലും ഒക്കെ ടെച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് പകരാനുള്ള ചാൻസ് ആണ് അതായത് ഗുണത്തെക്കാൾ ഏറെ ദോഷമായിരിക്കും ഉണ്ടാവുക അതിനേക്കാൾ ഏറ്റവും ഫലപ്രദമായ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹാൻഡ് വാഷിംഗ് ആണ് നമ്മളിപ്പോ ചെയ്യുന്ന ബ്രേക്ക് ദ ചെയിൻ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിന്റെ ഉദ്ദേശം തന്നെ നമ്മൾ എന്താ പറയുക എഫക്റ്റീവായിട്ട് നമുക്ക് കൈ മരുന്നുണ്ട് എന്താണ് നമ്മുടെ കൈ കഴുകുക അത് ചെയ്യാതെ നമ്മൾ മരുന്നിന് അതായത് നമ്മളങ്ങനെ സ്റ്റേജിലോട്ട് പോവാതിരിക്കാണ് ഏറ്റവും നല്ല മാർഗ്ഗം കാരണം ഇന്ത്യ ഇപ്പോൾ തന്നെ നിൽക്കുന്ന സ്റ്റേജ് ടുവിലാണ് അപ്പോൾ ഒരു കമ്മ്യൂണൽ സ്പ്രെഡിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തടയാൻ പറ്റും കാരണം ആ രോഗാണുവിൻ്റെ എക്സിസ്റ്റൻസേ വരുന്നില്ല അപ്പോൾ അതിന് വേണ്ട ഏറ്റവും വലിയ മാർഗ്ഗം എന്ന് പറയുന്നത് മാസ്ക് ആവശ്യമുള്ളവർ ധരിക്കുക പിന്നെ പൊതുജനമാണെങ്കിൽ തന്നെ നമുക്ക് പൊതു പുറത്ത് നടക്കുമ്പോൾ ചുമയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു ചുമയ്ക്കുന്ന ചുമയ്ക്കുന്ന വ്യക്തിയിൽ നിന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കണമെങ്കിൽ ഏറ്റവും നല്ല മാർഗ്ഗം ഒരു തൂവാല ഉപയോഗിക്കാം അല്ലാതെ നമുക്ക് എന്താ പറയുക ചുമയ്ക്കുമ്പോഴ് എന്താ പറയുക പറച്ചേണ്ട കൈ മടക്ക് മടക്കിയിട്ട് ചുമയ്ക്കുക അതുപോലെ തന്നെ ടി തൂവാല ഉപയോഗിക്കുക ടിഷ്യൂ ഉപയോഗിക്കുകയാണെങ്കിൽ വേസ്റ്റ് മീനിലെ ഡെപ്പോസിറ്റ് ചെയ്യുക പലരും ഉപയോഗിച്ചിട്ട് ഇപ്പം പുറത്തൊക്കെ മാസ്ക് അശ്രദ്ധമായി ചിലരെങ്കിലും ഉപേക്ഷിക്കുന്നുണ്ട് പക്ഷെ അത് ശരിയല്ല കാരണം അത് വളരെയധികം സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മളത് എന്താ പറയുക ഡിസ്പോസ് ചെയ്യുന്ന വളരെ കെയർഫുള്ളായിരിക്കണം അതുപോലെ തന്നെ ആണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് മാസ്കിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് അതായത് സമൂഹത്തിൽ നമ്മൾ ഡിസ്റ്റൻസ് ഇപ്പോൾ ഒരു മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം ഇതാണ് ഏറ്റവും വലിയ മാർഗ്ഗം കാരണം സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ആൻഡ് മറ്റുള്ളവരിൽ നമ്മൾ സമൂഹത്തിനോടുള്ള നമ്മുടെ പ്രതിബദ്ധത പുലർത്തിയാൽ മാത്രമേ ഈ വൈറസ് സ്പ്രെഡ് ചെയ്യാതിരിക്കത്തുള്ളൂ നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അത്തരത്തിൽ ഒരു കൂട്ടായ്മ ഡോക്ടർമാരും ഗവൺമെൻറ്റും പൊതുജനവും ഒക്കെ ആയിട്ടൊരു കൂട്ടായ്മയിലൂടെ നമുക്ക് ഈ രോഗത്തെ തീർച്ചയായിട്ടും പ്രതിരോധിക്കാൻ സാധിക്കും എന്നൊരു നമുക്ക് ഉണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷ വേണം കാരണം പ്രതീക്ഷയില്ലാതെ പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് നമ്മളൊരു ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്ലേഗ് വന്നു എത്ര മാരകമായ അസുഖങ്ങൾ ഈ സമൂഹത്തിൽ വന്നു പക്ഷെ അതൊന്നും ഇപ്പം ഇല്ല കാരണം എന്താണ് നമ്മൾ അതിനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ അതിജീവിച്ച ഒരു സമൂഹമാണിത് സമൂഹ ഇതിനേയും കടന്ന് മുമ്പോട്ട് പോകും കാരണം ഇതിപ്പം ഒരു എന്താ പറയാ ഇന്ത്യ ഇപ്പം നിൽക്കുന്ന സ്റ്റേജ് ടൂലാണ് നമ്മൾ നൂറ്റി മുപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഈ രാജ്യം നമ്മൾ ഇത്രയും മരണത്തിൽ ഒതുക്കി ഇത്രയും പേര് സർവൈവ് ചെയ്യുന്നു അതൊക്കെ പോസിറ്റീവായിട്ട് ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെ മുമ്പോട്ട് പോകും കാരണം നമ്മൾ ഈ പറയുന്ന നമ്മുടെ ആൾക്കാരിൽ നല്ല അവബോധമുണ്ട് കാരണം ഹോസ്പിറ്റലിൽ ആണെങ്കിലും വരുന്ന മിക്കവരും മാസ്ക് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കർച്ചീഫെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ട് കുട്ടികളാണേൽ തന്നെ പേരൻറ്റ്സ് ആണേൽ തന്നെയും മിക്ക കുട്ടികളും മാസ്ക് ഇട്ടാണ് വരുന്നത് പക്ഷേ നമ്മൾ ഈ മാസ്ക് ഉപയോഗത്തെ പറ്റി ഒരു എന്താ പറയുക ജനങ്ങളൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ട് ഹാൻഡ് വാഷിംഗ് ഉപയോഗിക്കുന്നവരുണ്ട് ഹാൻഡ് ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പം അവ അവബോധം നന്നായി സമൂഹത്തിനുണ്ട് അത് പാലിച്ച് കർശനമായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ പറഞ്ഞ് പതിനഞ്ച് ദിവസങ്ങളും അങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ തീർച്ചയായിട്ടും മുമ്പോട്ട് നമ്മൾ ഈ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു അവസരത്തിൽ ഞാൻ നേരത്തെ ചോദിച്ചതിന്റെ അനുബന്ധമായിട്ട് പറയുകയാണ് മാതാപിതാക്കൾ എന്തൊക്കെ പ്രാഥമികമായി ശ്രദ്ധിക്കണം ഈ കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികളിപ്പം ചെറിയ കുട്ടികൾ ഓടിപ്പോകും അവർ കൂട്ടുകാർ കൂടി നമ്മൾ പറഞ്ഞാൽ അവർ അനുസരിക്കണമെന്നില്ല അത് ഡോക്ടർ ഒന്നുകൂടി ഒന്ന് വിശദമാക്കാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുട്ടികളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും കുട്ടികളുടെ കാര്യങ്ങൾ എപ്പോഴും മാതാപിതാക്കളാണ് നോക്കുന്നത് അപ്പം ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ കുട്ടികളെ നോക്കുമ്പോൾ നമ്മൾ കുഞ്ഞിനെ പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിലും ആവും അല്ലേ അല്ലെ കുഞ്ഞുങ്ങളെല്ലായിടത്തും കയറി പിടിക്കും അപ്പം ആദ്യമായിട്ട് ഹാൻഡ് വാഷിംഗ് ഫസ്റ്റ് ഹാൻഡ് ഷിംഗ് അത് എല്ലാവർക്കും അറിയാമെന്ന് പ്രോപ്പർ ഹാൻഡ് വാഷിംഗ് ഇരുപത് സെക്കൻഡ് ഉള്ള ആ ഏഴ് സ്റ്റെപ്പും ഓർത്തിരിക്കുക കാരണം മിക്ക വീഡിയോസും ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയാത്തത് സെക്കൻഡ് തിങ് തിങ്സ് കുട്ടികളെ നമ്മളിപ്പം എന്താ പറയുക പിടിച്ചു നിർത്താൻ പറ്റില്ലെങ്കിലും കഴിയുന്നതും എന്താ പറയുക ക്രൗഡിലോട്ടൊന്നും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാതിരിക്കുക പലരും പുറത്ത് വെക്കേഷനായിട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഗൈഡ്ലൈൻസ് പ്രയോഗം പാലിക്കുക പിന്നെയുള്ളത് ചുമയ്ക്കുമ്പോൾ കുട്ടികൾക്ക് ടവ്വലോ അങ്ങനെ തൂവാലോ എന്തെങ്കിലും കൊടുക്കുക മൂന്നാമത്തെ കാര്യം പനിയോ ചുമയോ കർശന നല്ല കഠിനമായ ചുമയോ അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ ഡോക്ടറെ ഫോണിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ ഡോക്ടറിനെ ആശുപത്രിയിൽ വിളിച്ചിട്ട് പോവുക കാരണം നമുക്കിപ്പോൾ അഥവാ അങ്ങനെ ഒരു രോഗലക്ഷണമുള്ള കുട്ടിയാണെങ്കിൽ മറ്റൊരു എന്താ പറയുക ഒരു ഒരു കുഞ്ഞിനോട്ടോ അല്ലെങ്കിൽ സമൂഹത്തിനോട്ടോ സ്പ്രെഡ് ചെയ്യുന്നതിനേക്കാളും ആ പറയുന്ന എന്താ പറയുക അങ്ങനെ സംശയമുള്ള വ്യക്തികളാണെങ്കിൽ ഹെൽത്ത് അതോറിറ്റീസിനെ ഇൻഫോം ചെയ്തിട്ട് ഇത് ശരി പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം കാരണം പലരും എടുക്കാൻ ഒരു ഭയമുണ്ട് എല്ലാവർക്കും ഇതാണോ ഇതാണോ എന്നുള്ള സംശയമാണ് പിന്നെ പലർക്കും ഹോസ്പിറ്റലിൽ പോകാൻ ചിലപ്പോൾ ഇത് കാരണം സാധാരണ അസുഖങ്ങൾ പോലും വഷളാവുന്നുണ്ട് അതായത് ഡോക്ടറെ ബന്ധപ്പെടാൻ മടി അങ്ങനെയൊന്നും വിചാരിക്കരുത് കാരണം എല്ലാം കൊറോണയായിട്ടും എല്ലാം എന്താ കോവിഡ് ആയിട്ടും കാണരുത് അല്ലാത്ത ന്യൂമോണിയകളാവാം അല്ലാത്ത ജദോഷ പനിയാവാം പാനിക് ആവുന്ന പേരൻസ് ഉണ്ട് അങ്ങനെ ആവേണ്ട ആവശ്യമില്ല കുട്ടികളിൽ വളരെ എന്താ പറയുക ഒരു സാധാരണ ഫ്ലൂ ഫ്ലൂലെ കില്ലിനസ് ആയിട്ടാണ് ഇപ്പം ലോകത്തെല്ലായിടത്തും പോകുന്നത് അപ്പം നമ്മളെല്ലാം നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമില്ല കുട്ടികളെ നമ്മൾ പാലിക്കുന്നതിനൊപ്പം പേരൻസ് ചെയ്യേണ്ട കാര്യം കുഞ്ഞുങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാതിരിക്കുക രണ്ട് ഹാൻഡ് വാഷിംഗ് ഇരുപത് സെക്കൻഡുള്ള ഹാൻഡ് വാഷിംഗ് അവരെ കൊണ്ട് ഇടയ്ക്കിടവിട്ട് ചെയ്യിക്കുക സ്വയം ചെയ്യുക പിന്നെ നമ്മൾ ബാക്കിയുള്ളത് ബാക്കി ഒഴിവാക്കാൻ പറ്റുന്ന യാത്രകളും ചടങ്ങുകളും എല്ലാം തന്നെ ഒഴിവാക്കിയ മതിയാവും നമുക്ക് കൊറോണയെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളായി ഇനി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് അടുത്ത അധ്യായത്തിൽ കൂടി ഡോക്ടറെ നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവരാം ഇത്രയും കാര്യങ്ങൾ കൊറോണയെക്കുറിച്ചുള്ള ആ കൊറോണ ചികിത്സാരീതി അതിൻ്റെ നിയന്ത്രണം പ്രത്യേകിച്ചും കുട്ടികളിൽ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എഫ് എ ക്യുവിൽ ഈ അധ്യായത്തിൽ വിശദമായി പറഞ്ഞു തന്നത് ഡോക്ടർ വിദ്യാവിമൽ തിരുവനന്തപുരം ജി ജി ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധയാണ് എന്തായാലും വളരെയധികം നന്ദി തത്വമായി ടീമിനൊപ്പം ചേർന്നതിൽ ഡോക്ടറെ എല്ലാ ആരോഗ്യ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ ഭാവുകങ്ങളും ആശംസകളും അറിയിക്കുന്നു എഫ് എ ക്യുവിൻ്റെ ലക്കം പൂർത്തിയാകുന്നു വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത അധ്യായത്തിൽ